വട്ടപ്പാതയിലെ ചോരമണക്കുന്ന വളവിനെ കുറിച്ച് 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പവിത്ര ബാലകൃഷ്ണൻ മുഖ്യമന്ത്രി കഴിച്ച കത്തിന് 2 വർഷത്തിന് ശേഷം മറുപടി ലഭിച്ചു. പൊതുമരാമത്ത് വകുപ്പ് ദേശീയ പാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് കത്തിന് മറുപടി നൽകിയത്. പവിത്ര കത്തെഴുതാനുള്ള കാരണം അറിയാം. വളാഞ്ചേരി MES സെൻട്രൽ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് വട്ടപ്പാറ അപകടങ്ങളിൽ ഓട്ടോ ഡ്രൈവറും നാട്ടുകാരായ 3 യാത്രക്കാരും അടക്കമുള്ളവരുടെ അപകട മരണത്തിന് നാട് സാക്ഷിയായത്. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അധ്യാപകർ തുടങ്ങി ഒട്ടനവധി പേരാണ് വട്ടപ്പാറ പരിസരങ്ങളിൽ താമസിക്കുന്നത്. ഭീതിയോടെയായിരുന്നു അവരുടെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. ജീവനുകളെ ദുരന്തത്തിലേക്ക് എത്തിക്കുന്ന നിരവധി അപകടങ്ങൾ ദിനേന തുടരുന്നു. ഗ്യാസ് ടാങ്കറുകൾ, പെട്രോൾ, സ്പിരിറ്റ് തുടങ്ങിയ വാഹനങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ. ഒരു നാടിനെ മുഴുവൻ കാർന്നു നിന്നാൽ ഒരു തീപ്പൊരി മാത്രം മതിയെന്നിരിക്കെ ജീവനുകളുടെ സംരക്ഷണം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കത്തായിരുന്നു പവിത്ര എഴുതിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അടിക്കിടെ ഉണ്ടായ അപകടങ്ങൾ പേടിപ്പെടുത്തുന്നതാണ്. MES ഹയർ സെക്കൻഡറി സ്കൂളിൽ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്ന് പവിത്ര. 7-ാം ക്ലാസ്സിൽ നിന്നും കൊടുത്ത പരാതിക്ക് 9-ൽ എത്തിയിട്ടും യാതൊരുവിധ നിയമ നടപടിയും ഉണ്ടായിട്ടില്ല. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കത്തിലെ വരികൾ ഇങ്ങനെയാണ്. കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് പ്രവൃത്തി പുരോഗമിച്ചിരിക്കുന്നു. ദേശീയപാത 66-ന്റെ 4-വരിപ്പാതയ്ക്കുള്ള അലൈൻമെന്റിൽ വട്ടപ്പാറ വളവ് ഒഴിച്ച് മറ്റൊരു ഭാഗത്തു കൂടിയാണ് സർവേ നടത്തിയിട്ടുള്ളത്. 4-വരിപ്പാത പ്രാവർത്തികമാക്കുന്നതോടുകൂടെ അപകടങ്ങൾ കുറയുന്നതാണ്. എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി കത്തിലെ ഉള്ളടക്കം. ദുരന്തഭൂമിയാക്കാതിരിക്കാൻ രാഷ്ട്രീയം മറന്ന് ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് മുൻതൂക്കം നൽകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഇന്നും പവിത്ര. കൊളത്തൂർ വാർത്ത സീനിയർ അഡ്മിൻ ബാലകൃഷ്ണൻ വലിയാട്ടിന്റെ മകളാണ് പവിത്ര ബാലകൃഷ്ണൻ.